Hello, welcome to our channel. Our channel is not the channel, let us rose in the channel. ARA Vibes. Welcome to our channel, ARA Vibes. Then sit on the text. I will see you in the channel. I will see you in the channel. Rose in the channel. Rose in the channel. അങ്ങനെ അഞ്ചു പേരാണ് ഇവർ, ഇവരെ തന്നെ വിളിക്കുന്ന പേരാണ് റോയൽ
ഇപ്പൊ കുട്ടികളുടെ ജൂനിയേഴ്സും ഒരു അഞ്ചു പേരുണ്ട്. എന്താ കണ്ട റോയലായിട്ട്? ഇനി ഞങ്ങക്ക് ജൂനിയേഴ്സ് വന്നിട്ടുള്ളത് തക്കുടുണ്ട്. തക്കുടുവിന്റെ പേര് അമൻ എന്നാണ് കേട്ടോ. അമൻ അമൽ ആലപ്പാട്. അമൻ അമൽ ആലപ്പാട്. ട്രിപ്പിൾ എ ബാറ്ററി. അപ്പൊ അത് കഴിഞ്ഞിട്ട് തക്കുട് കഴിഞ്ഞ പിന്നെ ആൻഡ്രു. തക്കുട് കഴിഞ്ഞ ആൻഡ്രു, പെണ്ണുട്ടൻ, പിന്നെ തൊമ്മു. തോമു ഒന്നുകൂടി പറയാം. അമ്മൻ, ആൻഡ്രു, ബെന്നു, ബെന്നു, ഗബ്രു, തൊമ്മു, പാച്ചു. ആറ് പേരുണ്ട്. ആറ് പേരോ? ഞങ്ങൾ അഞ്ചു പേരുള്ള ഒരു ആറ് പേരിൽ ഒരാൾ രണ്ട് പിള്ളേര്. അതെന്താണെന്നറിയോ, അമ്മാമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളില്ലേ, അപ്പൊ അമ്മാമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് മമ്മി മൂത്തത്, മമ്മിക്ക് എനിക്ക് അനിയത്തി രണ്ട് പെൺകുട്ടികള്. അതില് ഡാഡിക്കും ഭയങ്കര സങ്കടമായിരുന്നു, അമ്മാമ്മയ്ക്ക് കരച്ചിലായിരുന്നു എന്നൊക്കെ പറയണേ ഹോസ്പിറ്റലില്. വിഷമുണ്ടായിരുന്നു. ആ വിഷമം തീർത്ത് ഇവര് രണ്ടുപേരും, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ആൺകുട്ടികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായപ്പോ പേരെ കുട്ടികൾ, എല്ലാ കുട്ടികളും. നിങ്ങൾക്ക് കൊറേ പേർക്ക് അക്കിനാഴ്ചങ്ങള് കൊറേ പേർക്ക് ഡാലിനെ കണ്ടാ തിരിച്ചറിയാണ്ട് ഇരിക്കും. കാരണം എന്താ വെച്ചാ, പണ്ടത്തെ ഡാലി എന്ന് പറഞ്ഞാൽ കണ്ടമാനം മുടിയായിട്ടുള്ള ഒരു ഡാലി. അത് ഞാൻ ഫോട്ടോ കാണിച്ചറിയാം, ഇവിടെ ഉണ്ട് ഫോട്ടോ. കാരണം എന്താ വെച്ചാൽ, ചിലവര് വിചാരിക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡാലി ഇതാണോ അല്ലേ എന്ന് വിചാരിക്കും. ഇത് തന്നെയാണ് ഡാലി. ഡെൻസി ഉണ്ടെങ്കിൽ, ഡെൻസി തോമസ് ഉണ്ടെങ്കിൽ കൂടെ ഒരു ഡാലി തോമസ് ഉണ്ടാവാറുണ്ടല്ലോ. അത് ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കൊറേ പേര് എസ് എൻ കോളേജിലത്തെ, സെന്റ് ജോസഫിലത്തെ, ഫാറ്റിമേറ്റൊക്കെ കൊറേ പേര് വിളിച്ചിട്ട് എന്നെ ചോദിക്കണേക്കാൾ കൂടുതൽ എന്നോട് ആദ്യം ചോദിക്കുക, ഡാളി ചേച്ചി എന്ത് പറയുന്നു, ഡാളി തോമസ് എന്ത് പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവരൊക്കെ ആലോചിച്ച് ഓർത്തിരിക്കുന്നത്, അവരോർത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഡെൻസി തോമസ് ഡാളി തോമസിനെയും കൊണ്ട് വരുമ്പോ ഫസ്റ്റ് കേറ്റി അകത്തിരുത്തും. അത് കഴിഞ്ഞ് സ്കൂള് വിട്ട് കുട്ടികൾ പോയി കഴിഞ്ഞിട്ടാ ഡെൻസി തോമസ് ഡാളി തോമസിനെ പുറത്തേക്കൊണ്ടുള്ളൂ. കാരണം ആർക്കിടെ മുന്നില് ഡാളി തോമസ് ഇങ്ങനെ നടക്കുന്ന കുട്ടിയാണെന്ന് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും എന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ളവരത് ചിന്തിച്ച് എന്നോട് ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കതിൽ എന്താ പറയാ അല്ലേ, ഭയങ്കര സന്തോഷം. ഞങ്ങൾ കൂട്ടുകാരെ പോലെ കേട്ടോ, അടി കൂടെ ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ മൂത്ത ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനമാണ്. അപ്പൊ ഈ അവസരത്തില് നിങ്ങളും കുറെ പേര് വിചാരിക്കണ്ടാവും, ചേച്ചി എവിടെയാന്ന് വിചാരിക്കണ്ടാവും. ചേച്ചി ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. എന്ന് വെച്ചാൽ അപ്പച്ചന്റെ അമ്മച്ചീടെ അടുത്തേക്ക് പോയി, കെസ്റ്റർ റൂട്ടന്റെ അടുത്തേക്ക് പോയിട്ട്. അപ്പൊ അവരവിടെ ലോകത്തിരുന്നിട്ട് അവര് സന്തോഷിക്കണം, ഞങ്ങൾ ഇവിടെ സന്തോഷിക്കണം. അപ്പൊ ഇനിയിപ്പൊ ഡിമ്പിള് വരും. വീട്ടില് ഉച്ചക്ക് ഡോൺ ഡിവൈൻ്റെ അവിടെ ഉച്ചക്ക്, അപ്പൊ നമ്മള് ഉച്ചക്ക് നമ്മള് മാത്രമുള്ളൂ, ഞങ്ങള് മാത്രം. ഞങ്ങള് മാത്രം കൂടി കുറച്ചു നേരം ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം, നമ്മള് ഇരിക്കുമ്പോ നിങ്ങൾക്കും കൂടി കാണാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ നിങ്ങള് റോസിനെയും സപ്പോർട്ട് ചെയ്യണം. അതെ, എല്ലാം കാണും. ഇനി ഇതുപോലെയുള്ള ഫാമിലി വിഷയങ്ങളാണ് നിങ്ങൾ കാണുക. അപ്പൊ മണി, നമ്മള് പറഞ്ഞ പോലെ ഉമ്മടെ ചാനലില്, അതെ ഉമ്മടെ ചാനലില്, അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരെയും മനസ്സിലായ. പിന്നെ നിങ്ങൾക്ക് എന്ത്, നിങ്ങൾക്ക് എന്തും ചോദിക്കാം, കമന്റ് വഴി എന്തും ചോദിക്കാം. ചേച്ചി എന്താ അങ്ങനെ ഇരിക്കണേ, ചേട്ടൻ എന്തെങ്ങനെ, ഡയോൺ എവിടെയാണ്. പിന്നെ ഇപ്പൊ ഡയോൺ അറിയണവരുണ്ടാവും, ഏഞ്ചലിന് അറിയണവരുണ്ടാവും, ചേട്ടൻ അറിയണവരുണ്ടാവും. ഇപ്പൊ ഞങ്ങളിൽ ഈ ഏഴുപേരില് ഞങ്ങളുടെ ബന്ധുക്കൾ അറിയുന്നവരുണ്ട്. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ഇന്നാളുടെ ഇളയമ്മയാണോ, ഇന്നാളുടെ വല്യമ്മയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്ത് കമന്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം, കാരണം ഞങ്ങളുടെ കസിൻസിന്റെ ഇടയിലേക്കും നിങ്ങളുടെ കൈ കൊണ്ട് കിട്ടുമ്പോൾ അത് ഐ ഞങ്ങളുടെ ബന്ധുക്കളാണല്ലോ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ല. അപ്പൊ അങ്ങനെ. അപ്പൊ ഇന്നത്തെ ഇനിയിപ്പോ ഞങ്ങള് ഊട് കഴിക്കാനുള്ള. അപ്പൊ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറയാം. അപ്പൊ എല്ലാവർക്കും, അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ആദ്യം സബ്സ്ക്രൈബിനേക്കാൾ കൂടുതൽ നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം കമന്റ് ചെയ്യുമ്പോ നമുക്കത് വായിക്കുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങൾ ഓരോ നെഗറ്റീവ്സും പറയണം, പോസിറ്റീവ്സും പറയണം, ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞങ്ങൾക്ക് വാല്യൂഡ് ആണ്. ഈച്ച് ആൻഡ് എവറി കമന്റ്സ് ഈസ് വാല്യൂ. അത്രേ നമുക്ക് പറയാൻ പറ്റൂ. അക്കിയോട്, അക്കിയൊരു അപ്പൊ ബൈ ബൈ.
അപ്പൊ ഓക്കേ.